വസ്തുനികയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചസര സ്ഥാപനത്തെക്കുറിച്ച് ഏവരും കേട്ടുകാണുമായിരിക്കാം. എന്താണ് പഞ്ചസരസ്? എന്തിനു വേണ്ടിയാണ് പഞ്ചസരസ് സ്ഥാപിക്കുന്നത്? എവിടെയാണ് സ്ഥാപിക്കുന്നത്? എങ്ങനെയാണ് സ്ഥാപിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ പലർക്കും അറിയാതിരിക്കാം, എങ്കിലും കൂടി അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം പഞ്ചസരസ് എന്താണെന്നുള്ളത് നോക്കാം. ഗജം, കൂർമം, വരാഹം, മഹിഷം, സിംഹം എന്നിങ്ങനെ അഞ്ച് മൃഗങ്ങളുടെ ശിരസ് സ്വർണത്തിലുണ്ടാക്കിയതാണ് പഞ്ചസരസ്. പഞ്ചഭൂതാത്മകമായ തത്വത്തെയായിരിക്കണം ഈ പഞ്ചസരസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് പഞ്ചസരസ് സ്ഥാപിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എല്ലാ വാസുദോഷങ്ങൾക്കും പരിഹാരമായിട്ടല്ല പഞ്ചസരസ് സ്ഥാപിക്കുന്നത് എന്നത് ആദ്യം മനസ്സിലാക്കുക. വാസ്തുവിലെ മർമ്മപീഡാദോഷങ്ങൾക്കുള്ള പ്രായശ്ചിത്ത കർമ്മം മാത്രമാണ് പഞ്ചസരസ് സ്ഥാപനം എന്നുള്ളത്. ഇതൊരു താന്ത്രിക കർമ്മമാണ്. അപ്പോൾ ആദ്യം മർമ്മപീഡ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. കേരളത്തിൽ 32 പദകൽപ്പന രീതികളുണ്ടെങ്കിലും മനുഷ്യാലയങ്ങൾക്ക് ഏറ്റവും ഉത്തമം നവവർഗ പദകൽപ്പന രീതിയാണ്. ഇങ്ങനെ നവവർഗ പദകൽപ്പന ചെയ്ത ഒരു പ്ലോട്ടിൽ ഏകദേശം 100 മർമ്മങ്ങളുണ്ടായിരിക്കും. ഇതിൽ 4 മർമ്മങ്ങൾ മഹാമർമ്മങ്ങളും ബാക്കി 96 മർമ്മങ്ങളും ഉപമർമ്മങ്ങളുമാണ്. സ്വാമിനോ മരണം വിദ്യേ മഹാമർമാണി ജായതേ ഉപമർമാണി വിദ്യേത് ഭ്രാതൃപുത്രക്ഷയോ ഭവേത് എന്നാണ് വാസ്തുഗ്രന്ഥങ്ങൾ പറയുന്നത്. അതായത് ഈ മഹാമർമ്മങ്ങൾ ഭിത്തികൾ കയറിയാൽ യജമാനന്, അതായത് ഗൃഹനാഥന്, മരണതുല്യമായ അവസ്ഥയെയും അതുപോലെ തന്നെ ഉപമർമ്മങ്ങൾ ഭിത്തികൾ കയറിക്കഴിഞ്ഞാൽ ഭ്രാതാവിനും പുത്രനും ക്ഷയം സംഭവിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മർമ്മങ്ങളിലൊന്നും വീടിൻ്റെ ഭിത്തികളോ തൂണുകളോ കയറാതെ വേണം വീടിനെ സ്ഥാനനിർണയം ചെയ്യുവാനായിട്ട്. തുടക്കം മുതലേ വാസ്തുപരമായിട്ട് ഒരു പ്ലോട്ട് വന്ന് അളവെടുത്ത് ഡിസൈൻ ചെയ്യുന്ന ഒരു വീട് അവിടെ സ്ഥാനനിർണയം ചെയ്യുമ്പോൾ ഈ മർമ്മപീഡാദോഷങ്ങൾക്കുള്ള സാധ്യതയില്ലെന്ന് പറയാം. എന്നാൽ ഇതൊന്നും നോക്കാതെ പണി കഴിഞ്ഞൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മർമ്മപീഡ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തമായി ചെയ്യുന്ന ഒരു താന്ത്രിക കർമ്മമാണ് പഞ്ചസര സ്ഥാപനം എന്നുള്ളത്. എന്നാൽ മർമ്മപീഡ സംഭവിച്ചു പോയ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മുറ്റം തിരിക്കാൻ തക്കതായിട്ടുള്ള സ്ഥലം ലഭ്യമാണെങ്കിൽ നമുക്ക് മുറ്റം പുനർനിർണയിച്ചുകൊണ്ട് മർമ്മപീഡദോഷത്തെ ഒഴിവാക്കാവുന്നതാണ്. എന്നാൽ കൃത്യമായ സെറ്റ് ബാക്കുകൾ മാത്രമുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുറ്റം തിരിക്കാൻ തക്കതായിട്ടുള്ള സ്ഥലം അവിടെ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മർമ്മപീഡ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് പഞ്ചസര സ്ഥാപനം ചെയ്യുക മാത്രമാണ് ഏക പരിഹാരം എന്നുള്ളത്. ഇനി എവിടെയാണ് പഞ്ചസരസ് സ്ഥാപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയാം. എവിടെയാണോ മർമ്മപീഡ സംഭവിച്ചു പോയിട്ടുള്ളതെങ്കിൽ അവിടെയോ വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്തോ പൂജാമുറിയിലോ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രധാന കട്ടിളയുടെ വലത്തെ കട്ടിലക്കാലിനടിയിലോ പൂർവദ്വാരയെ വലത്തേതിൽ എന്ന് പറയുന്നുണ്ട്. പൂർവം പറഞ്ഞ കിഴക്കാണ്. അപ്പോൾ കിഴക്ക് വശത്തെ കട്ടിലക്കാലിൻ്റെ വലത്തെ കട്ടിലക്കാലിനടിയിലോ സ്ഥാപിക്കാവുന്നതാണ്. വാസ്തുബലിയോടുകൂടി പഞ്ചസര സ്ഥാപനം നടത്തണം എന്നതാണ് വാസ്തുഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അതായത് ഗൃഹനിർമ്മാണത്തിൻ്റെ 5 വാസ്തുബലി ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് സാമ്പത്തികോർത്ത് പലരും ഗൃഹപ്രവേശനത്തിൻ്റെ തലേന്ന് വാസ്തുബലി ചെയ്യുന്ന രീതിയാണ് കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗൃഹപ്രവേശനത്തിൻ്റെ തലേന്ന് വാസ്തുബലിയോടുകൂടി പൂജിച്ച് പഞ്ചസര സ്ഥാപനവും നടത്താവുന്നതാണ്. ഇനി എങ്ങനെയാണ് സ്ഥാപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയാം. കിഴക്ക് ആന, തെക്ക് പോത്ത്, പടിഞ്ഞാറ് സിംഹം, വടക്ക് പന്നി, മധ്യത്തിലായി ആമ എന്നിങ്ങനെ സ്വർണത്തിലുണ്ടാക്കിയ പഞ്ചസരസ് ചെമ്പുപെട്ടിയിലോ ചന്ദനപ്പെട്ടിയിലോ അടുക്കി താന്ത്രിക വിധി പ്രകാരം വാസ്തുബലിയോടുകൂടി പൂജിച്ച് വേണം സ്ഥാപിക്കുവാനായിട്ട്. ഇപ്പോൾ സ്വർണത്തിലുണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മധ്യമമായിട്ട് വെള്ളിയിലും ചെയ്യാം. സ്വർണത്തിലുണ്ടാക്കുകയാണെങ്കിൽ 1/2 സ്വർണമാണ് ഇതിനായിട്ട് ആവശ്യമുള്ളത്. പണ്ടുള്ളവർ ഇതിനെ അരപ്പണത്തൂക്കം എന്നാണ് പറയുന്നത്. ഇന്ന് പഞ്ചസരസ് സ്വർണ്ണക്കടകളിലെല്ലാം ലഭ്യമാവുന്നതാണ്. ഇത് പലരും ചെമ്പിലും പഞ്ചലോഹങ്ങളിലും ചെയ്തു വരുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം പ്രയോജനകരമാണെന്ന് പറയാൻ സാധിക്കില്ല. പഞ്ചസര സ്ഥാപനത്തെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.